ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദൂ എപ്പിസോഡ് ഓഫ് കൊമേഴ്സ് ഗ്രൂപ്പ് മലയാളം അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് വൺ അക്കൗണ്ടൻസി ചാപ്റ്റർ സിക്സ് ട്രയൽ ബാലൻസ് ആൻഡ് റെക്ടിഫിക്കേഷൻ ഓഫ് അറോസ് അപ്പൊ ലാസ്റ്റ് ചാപ്റ്റേഴ്സിൽ നമ്മൾ എങ്ങനെയാണ് ജേണൽ പ്രിപ്പയർ ചെയ്യാനും അത് ലെഡ്ജറിലേക്ക് എങ്ങനെയാണ് പോസ്റ്റിങ് നടത്തേണ്ടത് ലെഡ്ജർ എങ്ങനെയാണ് ബാലൻസ് ചെയ്യേണ്ടത് അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോസ് ചാപ്റ്റേഴ്സിൽ ഡിസ്കസ് ചെയ്യുകയുണ്ടായി ബാങ്ക് കൺസുലേഷൻ സ്റ്റേറ്റ്മെന്റ് വരെയുള്ള ചാപ്റ്റേഴ്സ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് അതിന്റെ പ്രോബ്ലംസും നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ഇതിന്റെ എല്ലാം ഒരു പ്ലേ ലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ പ്ലേ ലിസ്റ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കാണാം സോ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം അപ്പൊ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് ഡബിൾ എൻട്രി അക്കൗണ്ടിംഗ് സിസ്റ്റം പ്രകാരം നമുക്കറിയാം ഏതൊരു ഡെബിറ്റിനും അതിന് ഈ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിന് ഈക്വൽ ആയിട്ടുള്ള ഒരു ക്രെഡിറ്റ് ആസ്പെക്റ്റും ഉണ്ടായിരിക്കും അതായത് നമ്മൾ ഏതെങ്കിലും ഒരു അക്കൗണ്ട് ഡെബിറ്റ് ഡെബിറ്റിയാണെന്നുണ്ടെങ്കിൽ മറ്റൊരു അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യും ക്രെഡിറ്റ് ചെയ്യും വിത്ത് സിമിലർ എമൗണ്ട് സെയിം എമൗണ്ടും അത് രണ്ടിന്റെയും ഡെബിറ്റിന്റെയും ക്രെഡിറ്റിന്റെയും എമൗണ്ട് എന്തായിരിക്കും സെയിം ആയിരിക്കും അല്ലേ അപ്പോൾ നമ്മൾ ഈ ലെറ്ററിലേക്ക് പോസ്റ്റിംഗ് നടത്തിയ ഡെബിറ്റിന്റെയും ക്രെഡിറ്റിന്റെയും എമൗണ്ട് ഒക്കെ കറക്റ്റ് ആണോ അത് ആയിട്ടാണോ ശരിയായിട്ട് തന്നെയാണോ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുള്ളത് എഴുതി വെച്ചിട്ടുള്ളത് എന്നൊക്കെ നമ്മൾ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ കറക്റ്റ്നെസ് എത്രത്തോളം അത് കറക്റ്റ് ആണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ട്രയൽ ബാലൻസ് ഓക്കെ

വെരിഫൈ ദമാറ്റിക്കൽ അക്യുറസി ഓഫ് പോസ്റ്റിംഗ് ഇൻ ടു ദ ലെജർ അക്കൗണ്ട്സ് അപ്പോൾ ലെഡ്ജർ അക്കൗണ്ട്സിലേക്ക് പോസ്റ്റ് ചെയ്യുന്നതിലുള്ള അർത്തമാറ്റിക്കൽ അക്യുറസി മനസ്സിലാക്കാൻ വേണ്ടി അത് നമ്മൾ പോസ്റ്റിംഗ് നടത്തുന്നതിന്റെ കറക്റ്റ്നെസ് അല്ലെങ്കിൽ അത് എത്രമാത്രം ശരിയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത് അതായത് നമ്മൾ ലെഡ്ജറിലേക്ക് ഇപ്പോൾ ജേണൽ ചെയ്തിട്ട് ലെഡ്ജർ അക്കൗണ്ട്സിലേക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ മേ ബി ഏതെങ്കിലും ഒരു ഡെബിറ്റ് ആസ്പെക്ട് വിട്ടുപോകുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്രെഡിറ്റ് ആയിട്ട് വിട്ടു പോവുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തിട്ട് നോക്കുമ്പോൾ ചിലപ്പോൾ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും എന്താവില്ല ഈക്വൽ ആവില്ല അപ്പോൾ നമുക്ക് മനസ്സിലാവാം അവിടെ എന്തോ തെറ്റു വന്നിട്ടുണ്ട് എന്ന് അപ്പോൾ രണ്ടും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ലഡിജർ പോസ്റ്റിങ് കറക്റ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഓക്കെ ട്രയൽ ബാലൻസ് ഈസ് എ ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻ ദ അക്കൌണ്ടിങ് പ്രോസസ് ആസ് ഇറ്റ് ഷോസ് ദിനാൻ ഫൈനൽ പൊസിഷൻ ഓഫ് ഓൾ അക്കൗണ്ട്സ് ആൻഡ് ഹെൽപ്സ് ഇൻ പ്രിപ്പയറിംഗ് ദ ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ് പ്രോസസ്സിലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് മറക്കരുത് സ്റ്റേറ്റ്മെന്റ് ആണ് ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത് ഇതുവഴി നമുക്ക് എന്ത് കാണാൻ സാധിക്കും ഫൈനൽ പൊസിഷൻ ഓഫ് ദ അക്കൗണ്ട്സ് എല്ലാ അക്കൗണ്ട്സിന്റെയും ഫൈനൽ പൊസിഷൻ എന്താണ് അവസാനത്തിൽ അതിന്റെ പൊസിഷൻ എന്താണെന്ന് മനസ്സിലാക്കാനും അതുപോലെ തന്നെ നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് തുടങ്ങിയ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാനും നമ്മളെ സഹായിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ട്രയൽ ബാലൻസ് ഓക്കെ ട്രയൽ ബാലൻസ് സാധാരണ പ്രിപ്പയർ ചെയ്യുന്നത് ബാലൻസ് ഓഫ് ദ അക്കൗണ്ട്സ് വെച്ചിട്ടാണ് നമ്മൾ ടോട്ടൽ അല്ലെങ്കിൽ ബാലൻസ് ഓഫ് ദി അക്കൗണ്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ സാധാരണയായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യാറുള്ളത് ബാലൻസ് ഓഫ് ദ അക്കൗണ്ട് എല്ലാ അക്കൗണ്ടിന്റെയും ഡെബിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് ബാലൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാറുള്ളത് അതുപോലെ തന്നെ ട്രയൽ ബാലൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് അക്കൗണ്ടിങ് ഇയറിന്റെ അവസാനത്തിലായിരിക്കും ഓക്കെ എൻഡ് ഓഫ് ദ അക്കൗണ്ടിങ് ഇയറിലാണ് നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുക ചിലപ്പോൾ അത് ചിലവരെയും മന്ത്ലി ആയിട്ടോ ക്വാർട്ടർലി ആയിട്ടോ അതുപോലെ ഹാഫ് ഇയർലി ആയിട്ടോ ഇയർലി ആയിട്ട് ചെയ്യാറുണ്ടെങ്കിലും കൂടുതലായിട്ട് നമ്മൾ എൻഡ് ഓഫ് ദ ഇയറിലാണ് എൻഡ് ഓഫ് ദി അക്കൗണ്ടിങ് ഇയറിലാണ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാറുള്ളത് ഓക്കെ സോ നമുക്ക് നെക്സ്റ്റ് ട്രയൽ ബാലൻസിന്റെ ഫോർമാറ്റ് എങ്ങനെയാണെന്ന് നോക്കാം അപ്പൊ ഇതായിരിക്കും ഒരു ട്രയൽ ബാലൻസിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഇതിൽ നമുക്കറിയാം ട്രയൽ ബാലൻസ് ട്രയൽ ബാലൻസ് ഓഫ് ഏതാണ് കമ്പനിയെങ്കിൽ ആ കമ്പനിയുടെ പേര് പേരെഴുതാം ആസ് ഓൺ മാർച്ച് തേർട്ടി ഫസ്റ്റ് ടൂ തൗസൻഡ് ഫോർട്ടീൻ എന്നാണ് ഇവിടെ ഡേറ്റ് കൊടുത്തിട്ടുള്ളത് നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റോ മന്തോ അല്ലെങ്കിൽ ഇയർ ഏതാണ് ക്വസ്റ്റ്യിൽ തന്നിട്ടുള്ളെങ്കിൽ അത് ഇവിടെ എഴുതാം ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ഫോമാറ്റ് നോക്കാം അപ്പൊ ഇതിൽ വരുന്ന കോളംസ് എന്ന് പറയുന്നത് ഫസ്റ്റ് കോളം അക്കൗണ്ട് ടൈറ്റിൽ എന്നാണ് അക്കൗണ്ട് ടൈറ്റിൽ എന്ന് വെച്ചാൽ നമുക്കറിയാം ഏതൊക്കെ അക്കൗണ്ട്സ് ആണോ ലെഡ്ജറിൽ ഉള്ളത് അതിന്റെ പേരുകളാണ് നമ്മൾ അക്കൗണ്ട് ടൈറ്റിൽ എന്ന് പറഞ്ഞ കോളത്തിൽ എഴുതേണ്ടത് ഓക്കെ അതുപോലെ ലെഡ്ജർ ഫോളിയോ എന്ന് പറഞ്ഞൊരു കോളം ഉണ്ടായിരിക്കും നെക്സ്റ്റ് വൺ ഡെബിറ്റ് ബാലൻസിന്റെ ഒരു കോളം ക്രെഡിറ്റ് ബാലൻസിന്റെ ഒരു കോളം അപ്പൊ ഡെബിറ്റ് ബാലൻസ് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ എഴുതുന്ന അക്കൗണ്ടിന്റെ നെയിം ഉണ്ടല്ലോ ഇപ്പോൾ ഇവിടെ ക്യാഷ് എന്നാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ ആ ക്യാഷ് അക്കൗണ്ട് നമുക്കറിയാം ഡെബിറ്റ് ബാലൻസ് ആണ് ഉണ്ടാവുക അല്ലെ അപ്പോൾ ആ എമൗണ്ട് നമ്മൾ ഡെബിറ്റ് കോളത്തിൽ എഴുതുക അതുപോലെ ഇപ്പോൾ ഇവിടെ ക്യാപിറ്റലാണ് നമ്മൾ അക്കൗണ്ട് ആയിട്ടിൽ വന്നതെങ്കിൽ ക്യാപിറ്റൽ എന്ത് ബാലൻസ് ആണ് ക്രെഡിറ്റ് ബാലൻസ് ആണ് അല്ലേ അപ്പോൾ നമ്മൾ ക്രെഡിറ്റ് ബാലൻസിലായിരിക്കണം ക്യാപിറ്റലിൻ്റെ എമൗണ്ട് എഴുതാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ ഓരോ അക്കൗണ്ട് അക്കൗണ്ടായിട്ടിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള എമൗണ്ട് ഡെബിറ്റിലാണെങ്കിൽ ഡെബിറ്റിലും ക്രെഡിറ്റിലാണെങ്കിൽ ക്രെഡിറ്റിലും നമ്മൾ എഴുതണം ഓക്കെ ഇങ്ങനെ എല്ലാതും ഇതി കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം ഡെബിറ്റ് ബാലൻസിന്റെ എമൗണ്ട് ഒക്കെ ടോട്ടൽ ചെയ്യാ അതുപോലെ ക്രെഡിറ്റ് ബാലൻസിന്റെ എമൗണ്ട് ടോട്ടൽ ചെയ്യുക ഇതെല്ലാം ടോട്ടൽ ചെയ്ത് നമുക്ക് ലഭിക്കുന്ന എമൗണ്ട് എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്തത് അക്കുറേറ്റ് ആണ് ഇനി എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ട്രയൽ ബാലൻസ് ടാലി ആവില്ല രണ്ടിനും രണ്ട് എമൗണ്ട് ആയിരിക്കും കാണിക്കുക സോ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം അടുത്ത എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ഓഫ് പ്രിപ്പയറിംഗ് ദ ട്രയൽ ബാലൻസ് എന്നുള്ളതാണ് അപ്പോൾ ട്രയൽ ബാലൻസ് നമ്മൾ എന്തിനാണ് പ്രിപ്പയർ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ മൂന്നെണ്ണമാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞിട്ട് പറയുന്നത് ടു അസർട്ടൈൻഡ് ആർത്തമാറ്റിക്കൽ അക്യൂറസി ഓഫ് ദ ലെഡ്ജർ അക്കൗണ്ട് ലെഡ്ജർ അക്കൗണ്ട്സിന്റെ അർത്തമാറ്റിക്കൽ അക്യുറസി മനസ്സിലാക്കാൻ ടു ഹെൽപ്പ് ഇൻ ലൊക്കേറ്റിംഗ് എറേഴ്സ് എറേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായത് തെറ്റുകൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ് പ്രിപ്പയർ ചെയ്യാൻ ഓക്കെ സോ ഫസ്റ്റ് വൺ പറയുന്നത് ടു എസർട്ടൈൻ ഓഫ് ലെഡ്ജർ അക്കൗണ്ട് അപ്പം നമ്മൾ നേരത്തെ ട്രയൽ ബാലൻസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്താണ് പറഞ്ഞത് ട്രയൽ ബാലൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് എല്ലാ ഡെബിറ്റും ക്രെഡിറ്റും ലെഡ്ജറിൽ കറക്റ്റ് ആയിട്ടാണോ അത് ആയിട്ട് തന്നെയാണോ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ എല്ലാ ലെഡ്ജർ അക്കൗണ്ട്സും നമ്മൾ ബാലൻസ് ചെയ്തിട്ടുള്ളത് ആണോ ഇവയൊക്കെ മനസ്സിലാക്കാൻ ആണ് നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ ക്രെഡിറ്റ് ക്രെഡിറ്റ് ചെയ്ത എമൗണ്ടും അതുപോലെ ഡെബിറ്റ് ചെയ്ത എമൗണ്ടും ട്രയൽ ബാലൻസിൽ നമ്മൾ ആഡ് ചെയ്ത് നോക്കുമ്പോൾ ആയിട്ടാണ് അതായത് ആ എമൗണ്ട് ടാലി ആയി പോവാണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ് നമ്മൾ ചെയ്ത പോസ്റ്റിങ്ങും ലെഡ്ജറിൽ നിന്ന് നമ്മൾ ചെയ്ത പോസ്റ്റിങ്ങും അതുപോലെ ലഡ്ജർ അക്കൗണ്ടിന്റെ ബാലൻസിങ്ങും ഒക്കെ ആത്തമാറ്റിക്കലി ആണ് കാരണം നമ്പേഴ്സ് എഴുതിയതൊന്നും നമ്മൾ തെറ്റിയിട്ടില്ല അല്ലെങ്കിൽ എമൗണ്ട് എഴുതിയതൊന്നും നമ്മൾ എഴുതിയ എമൗണ്ട്സ് ഒന്നും തെറ്റല്ലാം എല്ലാം ആയിട്ടാണ് നമ്മൾ എഴുതിയിട്ടുള്ളത് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം എന്നാൽ ഇത് കറക്റ്റ് ബാക്കിയെല്ലാം ഇവിടെ നമ്പേഴ്സ് അതായത് നമ്മൾ നമ്മളെഴുന്ന എമൗണ്ട്സ് കറക്റ്റ് ആണോ അല്ലയോ അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് തന്നെയാണോ ഡെബിറ്റ് ചെയ്യേണ്ട ഐറ്റം തന്നെയാണോ ഡെബിറ്റ് ചെയ്തുള്ളത് ക്രെഡിറ്റ് ചെയ്ത ഐറ്റമാണോ ക്രെഡിറ്റ് ചെയ്തുള്ളത് എന്നൊക്കെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അല്ലാതെ ഇത് എല്ലാം കറക്റ്റ് ആണ് എന്നത് നമുക്ക് ഫുൾ ആയിട്ട് കറക്റ്റ് ആണ് എന്ന് നമുക്ക് ഈ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത് വഴി മനസ്സിലാക്കാൻ സാധിക്കില്ല ഓൺലി ഇത് അരത്തമാറ്റിക്കൽ അക്യുറസി മാത്രമേ നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഓക്കെ ഇനി അടുത്തത് എന്താണ് പറയുന്നത് ് ഇൻ ലൊക്കേറ്റിംഗ് എറേഴ്സ് എറേഴ്സ് എന്ന് വെച്ചാൽ തെറ്റുകൾ എന്തൊക്കെ തെറ്റുകളാണ് ഇതിലുള്ളതെന്ന് ഒരു ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത് വഴി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഓക്കെ ട്രയൽ ബാലൻസ് ടാലി ആയിട്ടില്ലെങ്കിൽ അതിനർത്ഥം എന്തെങ്കിലും ഒരു തെറ്റ് ഏതോ ഒരു തെറ്റ് നമ്മുടെ പ്രിപ്പറേഷൻ ലഡ്ജർ അക്കൗണ്ടിലെ പോസ്റ്റ് ചെയ്യണ സമയത്തോ ബാലൻസ് ചെയ്യുന്ന സമയത്തൊക്കെ വന്നിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ പറയുന്ന ഏതെങ്കിലും ഒരു തെറ്റായിരിക്കാം നമുക്ക് വന്നിട്ടുണ്ടാവുക ഒന്നാന്ന് പറയുന്നത് ടോട്ടലിംഗ് ഓഫ് സബ്സിഡറി ബുക്ക് സബ്സിഡറി ബുക്ക് ടോട്ടൽ ചെയ്തപ്പോൾ എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടോ അത് നോക്കാം ഇല്ലെങ്കിൽ അതല്ല എങ്കിൽ നമുക്ക് നോക്കാം പോസ്റ്റിംഗ് ഓഫ് ജേണൽ എൻട്രീസ് ഇൻ ദ ലെഡ്ജർ ജേർണൽ എൻട്രീസ് നമ്മൾ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്തപ്പോൾ എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടോ അത് നമുക്ക് നോക്കി വയ്ക്കാം അതുപോലെ തന്നെ കാൽക്കുലേറ്റിംഗ് ഓഫ് അക്കൗണ്ട് ബാലൻസസ് ബാലൻസ് അക്കൗണ്ട് ബാലൻസസ് നോക്കിയപ്പോൾ ബാലൻസ് ചെയ്തപ്പോൾ എന്തെങ്കിലും എമൗണ്ടിൽ തെറ്റു വന്നിട്ടുണ്ടോ അതുപോലെ ക്യാരിയിങ് അക്കൗണ്ട് ബാലൻസസ് ടു ദ ട്രയൽ ബാലൻസ് ട്രയൽ ബാലൻസിലേക്ക് നമ്മൾ മാറ്റി എഴുതിയപ്പോ ചിലപ്പോ നമ്മൾ എഴുതുന്ന സമയത്ത് എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി വയ്ക്കാം ഓക്കെ അല്ലെങ്കിൽ ട്രയൽ ബാലൻസിന്റെ ടോട്ടലിങ് ട്രയൽ ബാലൻസ് നമ്മൾ ടോട്ടൽ ചെയ്തപ്പോ എന്തെങ്കിലും മിസ്റ്റേക്ക് അവിടെ വന്നിട്ടുണ്ടോ ഇതെല്ലാം നമുക്ക് സംഭവിക്കാവുന്ന തെറ്റുകളാണ് അപ്പോൾ ഇതിലേതെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് ഒന്ന് നോക്കി വെക്കാം അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അക്കൗണ്ടിങ് അക്യൂറസി നമുക്ക് ഉറപ്പ് പറയാനായിട്ട് സാധിക്കില്ല ടോട്ടൽ ഓഫ് ഡെബിറ്റ് ബാലൻസും ക്രെഡിറ്റ് ബാലൻസും ഈക്വൽ ആയെന്ന് പറഞ്ഞത് കൊണ്ട് അവിടെ തെറ്റുകൾ സംഭവിക്കാതിരിക്കണമെന്നില്ല ഓക്കെ അപ്പോൾ ചില സമയത്ത് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ബുക്ക് കീപ്പർ ഡെബിറ്റ് ചെയ്യേണ്ട മേക്ക് ഡെബിറ്റ് എ കറക്റ്റ് എമൗണ്ട് ഇൻ റോങ് അക്കൗണ്ട് ഓക്കെ കറക്റ്റ് എമൗണ്ട് ആയിരിക്കാം പക്ഷെ റോങ് അക്കൗണ്ടിലായിരിക്കാം ഡെബിറ്റ് ചെയ്തിട്ടുള്ളത് ഓക്കെ ഡെബിറ്റ് ചെയ്തതും ക്രെഡിറ്റ് ചെയ്തതും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും പക്ഷെ എമൗണ്ട് എന്തായിരിക്കാം ശരിയായിരിക്കാം അങ്ങനെയുള്ള സമയങ്ങളിൽ എന്താണ് ബാലൻസിലുണ്ടാവുന്നത് അതായത് നമ്മുടെ ഡെബിറ്റും ക്രെഡിറ്റും ബാലൻസ് ചെയ്യുമ്പോൾ ആഡ് ചെയ്യുമ്പോഴൊന്നും ആ മിസ്റ്റേക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല അതുപോലെ തന്നെ ചില സമയത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ടതും ക്രെഡിറ്റ് ചെയ്തതും ഒക്കെ കറക്റ്റ് ആയിരിക്കാം പക്ഷെ എമൗണ്ട് നമ്മൾ എഴുതിയിട്ടുള്ളത് എന്തായിരിക്കാം ഇൻകറക്റ്റ് ആയിരിക്കാം വേറൊരു എമൗണ്ട് ആയിരിക്കാം നമ്മൾ ഡെബിറ്റ് ചെയ്യുകയും ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരിക്കാം അങ്ങനെയുള്ള സമയത്തും നമ്മൾ ടാലി ചെയ്യുമ്പോൾ ഈക്വൽ ആയിട്ട് വരാം പക്ഷെ അത് എന്താണ് ഒരു എറർ തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഓക്കെ അപ്പൊ നെക്സ്റ്റ് വൺ പറയുന്നത് ടു ഹെൽപ്പ് ഇൻ പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആയ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ടൂൾ ആണ് ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത് ഈ ട്രയൽ ബാലൻസ് ഒരു കണക്ടിങ് ആയിട്ടാണ് അക്കൗണ്ടിങ് റെക്കോർഡ്സും അതുപോലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റും തമ്മിലുള്ള ഒരു കണക്ടിങ് ലിങ് ആയിട്ടാണ് ട്രയൽ ബാലൻസ് ആക്ട് ചെയ്യുന്നത് അതായത് നമുക്കറിയാം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ലെഡ്ജർ ഒന്നും ലെഡ്ജറൊന്നും ലെഡ്ജറൊന്നും റെഫർ ചെയ്തിട്ടായിരിക്കില്ല എമൗണ്ട്സ് എഴുതുന്നത് നമ്മൾ ഹെൽപ്പിന് യൂസ് ചെയ്യുന്നത് ട്രയൽ ബാലൻസ് ആയിരിക്കും ഓക്കെ അതാണ് ഇതിനെ ലിങ്ക് ആയിട്ട് ഈ റെക്കോർഡ്സും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റും തമ്മിലുള്ള ലിങ്ക് ആയിട്ട് നമ്മൾ പറയുന്നത് ഓക്കെ അതുപോലെ തന്നെ എല്ലാ റവന്യൂസും റവന്യൂസും എക്സ്പെൻസും ഒക്കെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യുന്നത് ഈ ട്രയൽ ബാലൻസ് നോക്കിയിട്ടാണ് അതുപോലെ തന്നെ ലൈബിലിറ്റീസ് ക്യാപിറ്റൽ അസെറ്റ് തുടങ്ങിയ ഐറ്റംസ് നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതും ഈ ട്രയൽ ബാലൻസ് നോക്കിയിട്ടാണ് അപ്പൊ ഇതിനെ കുറിച്ചിട്ട് അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പറേഷൻ ഒക്കെ ഇനി വരുന്ന ചാപ്റ്റേഴ്സിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് ഓക്കെ ഓക്കെ ഇനി നമുക്ക് അടുത്തതായിട്ട് എന്തൊക്കെയാണ് ട്രയൽ ബാലൻസിൽ മോസ്റ്റ്ലി ആയിട്ട് കൂടുതലും വരാവുന്ന ഐറ്റംസ് ഏതൊക്കെയാണെന്നും എക്സാമിനൊക്കെ ചോദിക്കാൻ കൂടുതൽ ചാൻസ് ഉള്ള ഐറ്റംസ് ഏതൊക്കെയാണെന്ന് നോക്കാം അതിന് വരുന്ന ബാലൻസ് ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ ബാലൻസസ് വരിക എന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് ഒരു ഈസി വേ എന്ന് പറയുന്നത് ലൈബിലിറ്റീസും ഇൻകവും ആണ് ഐറ്റംസ് എങ്കിൽ അതിന് ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും ഉണ്ടാകുക അതുപോലെ ആസറ്റും എക്സ്പെൻസും ആണ് ഐറ്റംസ് എങ്കിൽ അതിന് വരുന്ന ബാലൻസ് ഡെബിറ്റ് ആയിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ് ലയബിലിറ്റി ആണ് ലയബിലിറ്റിക്ക് എന്ത് ബാലൻസ് ആണ് ക്രെഡിറ്റ് ബാലൻസ് ലാൻഡ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് പ്ലാൻ ആൻഡ് മെഷിനറി എക്യുപ്മെന്റ് ഫോർണീച്ചർ ആൻഡ് ഫിക്ചേഴ്സ് ഇവയൊക്കെ എന്താണ് നമ്മുടെ ആണ് സോ എന്ത് ബാലൻസ് ആണ് ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും ദാൻ ക്യാഷ് ഇൻ ഹാൻഡ് ക്യാഷ് അറ്റ് ബാങ്ക് ഡെപ്റ്റേഴ്സ് ബിൽസ് റിസീവബിൾ സ്റ്റോക്ക് ഇതൊക്കെ നമ്മുടെ ആണ് സോ അതിനും ഡെബിറ്റ് ബാലൻസ് ആണ് ഇപ്പോൾ ചേസസ് എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പെൻസാണ് എക്സ്പെൻസസ് ആയാലും നമ്മുടെ ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും വരിക ക്യാരേജ് ഇൻവേർഡ്സ് ക്യാരേജ് ഔട്ട് വേർഡ്സ് ഈസ് ഓൾസോ ആൻ എക്സ്പെൻസ് സോ ഡെബിറ്റ് ബാലൻസ് സെയിൽസ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻകം ആണ് നമുക്ക് വരുമാനമാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ക്രെഡിറ്റ് ആണ് ക്രെഡിറ്റ് ബാലൻസ് ആണ് ക്രെഡിറ്റ് ബാലൻസ് ആണ് അതിന് വരിക അതുപോലെ സെയിൽസ് റിട്ടേൺസ് സെയിൽസ് റിട്ടേൺസ് എന്ന് പറയുമ്പോൾ നമ്മൾ വിറ്റ സാധനം നമുക്ക് തിരിച്ചു വന്നു അല്ലേ അപ്പോൾ നമുക്ക് അറിയാം നേരത്തെ നമ്മൾ സെയിൽസിനെ ഡെബിറ്റ് സോറി സെയിൽസിനെ ക്രെഡിറ്റ് ചെയ്തേക്കായിരുന്നു അതുകൊണ്ട് സെയിൽസ് റിട്ടേൺസിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം അതുപോലെ പെർച്ചേസ് റിട്ടേൺസ് എന്ന് പറയുമ്പോൾ പെർച്ചേസ് നമ്മൾ ഡെബിറ്റ് ചെയ്തേക്കായിരുന്നു നേരത്തെ അതുകൊണ്ട് പെർച്ചേസ് റിട്ടേൺസിനെ നമ്മൾ ഈ ടൈമിൽ ക്രെഡിറ്റ് ചെയ്യണം ഓക്കെ ഇൻട്രസ്റ്റ് പെയ്ഡ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു എക്സ്പെൻസസ് ആണ് സോ നമ്മൾ ഡെബിറ്റ് ചെയ്തു കമ്മീഷൻ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്ന് പറയുന്നത് നമുക്ക് ഇൻകം ആണ് സോ നമ്മൾ അതിനെ ക്രെഡിറ്റ് ചെയ്തു സാലറീസ് എന്ന് പറയുന്ന നമ്മുടെ എക്സ്പെൻസസ് ആണ് സോ അതിനെ നമ്മൾ ഡെബിറ്റ് ചെയ്തു ലോങ് ടേം ലോൺ ബിൽസ് പേയബിൾ ക്രെഡിറ്റേഴ്സ് അഡ്വാൻസ് ഫ്രം കസ്റ്റമേഴ്സ് ഇവയൊക്കെ നമ്മൾ ലയബിലിറ്റീസ് ആണ് സോ അതിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു ഡ്രോയിങ്സിന് എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആണ് ഉണ്ടായിരിക്കുക ഓക്കെ നമ്മൾ ഡ്രോയിങ്സിന് ഡെബിറ്റ് ബാലൻസ് വരെ എന്താണെന്നൊക്കെ നമ്മൾ മുൻത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ലാസ്റ്റ് നമ്മൾ ഡെബിറ്റ് കോളം അതുപോലെ ക്രെഡിറ്റ് കോളം ഒക്കെ ആഡ് ചെയ്യാം അത് ടാലി ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രയൽ ബാലൻസ് ആണ് അല്ലെങ്കിൽ എന്തെങ്കിലും എറേഴ്സ് അതിൽ വരുന്നുണ്ടായിരിക്കും ഓക്കെ നമുക്ക് അടുത്തൊരു ടോപ്പിക് ഡിസ്കസ് ചെയ്യാം അതാണ് പ്രിപ്രേഷൻ ഓഫ് ട്രയൽ ബാലൻസ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത് മൂന്ന് മെത്തേഡ്സ് വഴിയാണ് ഫസ്റ്റ് വൺ ടോട്ടൽസ് മെത്തേഡ് സെക്കൻഡ് വൺ ബാലൻസസ് മെത്തേഡ് തേഡ് വൺ ടോട്ടൽസ് കം ബാലൻസസ് മെത്തേഡ് ഫസ്റ്റ് വൺ ടോട്ടൽസ് മെത്തേഡ് അണ്ടർ ദിസ് മെത്തേഡ് ടോട്ടൽ ഓഫ് ഈ സൈഡ് ഇൻ ദ ലെഡ്ജർ ഇസ് എസർട്ടൈൻ സെപ്പറേറ്റ്ലി ആൻഡ് ഷോൺ ഇൻ ദ ട്രയൽ ബാലൻസ് ഇൻ ദ റെസ്പെക്റ്റീവ് കോളം അപ്പോൾ നമ്മളെ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യണ സമയത്ത് നമ്മളെ ലെഡ്ജറിലെ ഓരോ സൈഡിലെയോ അതായത് ഡെബിറ്റ് സൈഡിലെയോ അല്ലെങ്കിൽ ക്രെഡിറ്റ് സൈഡിലെയോ ടോട്ടൽ എമൗണ്ട് ആണ് എടുക്കുക ഓക്കെ ടോട്ടൽ എമൗണ്ട് എന്ന് വെച്ചാൽ ഡെബിറ്റ് സൈഡിലാണോ കൂടുതൽ എമൗണ്ട് ഉള്ളത് എങ്കിൽ ഡെബിറ്റ് സൈഡിൽ എമൗണ്ട് എടുക്കും ഈ ക്രെഡിറ്റ് സൈഡിലാണോ ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ എമൗണ്ട് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ കൂടുതൽ വരുന്നത് ക്രെഡിറ്റ് സൈഡിലാണെങ്കിൽ ആ എമൗണ്ട് എടുക്കാം അപ്പോൾ ഡെബിറ്റ് സൈഡിലാണോ ക്രെഡിറ്റ് സൈഡിലാണോ കൂടുതൽ എമൗണ്ട് വരാ എന്ന് നോക്കിയിട്ട് ആ ടോട്ടൽ എമൗണ്ട് നമ്മൾ ട്രയൽ ബാലൻസിലെ ഡെബിറ്റ് സൈ ഡെബിറ്റ് കോളത്തിൽ അല്ലെങ്കിൽ ക്രെഡിറ്റ് കോളത്തിൽ എഴുതുന്നു ഓക്കെ ഡബിൾ എൻട്രി സിസ്റ്റം ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് അല്ലെ അക്കൗണ്ട്സിൽ അതുകൊണ്ട് തന്നെ നമ്മുടെ ടോട്ടൽ ഡെബിറ്റ് കോളത്തിലെ എമൗണ്ടും ടോട്ടൽ ഓഫ് ക്രെഡിറ്റ് കോളത്തിലെ എമൗണ്ടും ഈക്വൽ ആയിരിക്കണം ഓക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദിസ് മെത്തേഡ് ഇസ് നോട്ട് വൈഡ്ലി യൂസ്ഡ് ഇൻ പ്രാക്ടീസ് ആസ് ഇറ്റ് ഡസ് നോട്ട് ഹെൽപ്പ് ഇൻ എസ് യു മി ദി എക്രൂസീവ് ബാലൻസസ് ഓഫ് വാരിയസ് അക്കൗണ്ട് അപ്പോൾ ഈ മെത്തേഡ് അതായത് ടോട്ടൽ മെത്തേഡ് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യാറില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പല അക്കൗണ്ടുകളുടെയും ബാലൻസസിന്റെ അക്യുറസി അതായത് കറക്റ്റ്നെസ് നമുക്ക് ഈ ടോട്ടൽസ് മെത്തേഡ് ഫോളോ ചെയ്യുന്നത് വഴി മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല അതുപോലെ തന്നെ ഇത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാനും നമ്മൾക്ക് ഉപകാരപ്പെടുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ ടോട്ടൽസ് മെത്തേഡ് ഫോളോ ചെയ്യാത്തത് ഓക്കെ സെക്കൻഡ് മെത്തേഡാണ് ബാലൻസ് മെത്തേഡ് ബാലൻസ് മെത്തേഡ് എന്ന് പറയുന്നത് ദിസ് ഈസ് ദ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് മെത്തേഡ് ഇൻ പ്രാക്ടീസ് ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് അക്കൌണ്ടിംഗ് യൂസ് ചെയ്യുന്ന മെത്തേഡ് അണ്ടർ ദിസ് മെത്തേഡ് ട്രയൽ ബാലൻസ് ഈസ് പ്രിപ്പയർഡ് ബൈ ഷോയിങ് ദ ബാലൻസസ് ഓഫ് ഓൾ ലെഡ്ജർ അക്കൗണ്ട്സ് ആൻഡ് ദെൻ ടോട്ടലിംഗ് അപ്പ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് കോളംസ് ഓഫ് ദ ട്രയൽ ബാലൻസ് ടു ടുഷ്യർ ദയർ കറക്റ്റ്നെസ് അപ്പോൾ ഈ മെത്തേഡിൽ എങ്ങനെയാണ് ചെയ്യുന്നത് എല്ലാ ലെഡ്ജർ അക്കൗണ്ടിൻ്റെയും ബാലൻസസ് ആണ് നമ്മൾ നോക്കുന്നത് അതിൽ നിന്ന് ഡെബിറ്റ് ബാലൻസ് ഉള്ളത് ക്രെഡിറ്റ് ബാലൻസ് ഉള്ളത് നമ്മൾ നോക്കി അത് ട്രയൽ ബാലൻസിലേക്ക് എഴുതുകയാണ് ചെയ്യുന്നത് ഇത് നമ്മൾ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ടു എൻഷർ ദയർ കറക്റ്റ്നെസ് നമ്മുടെ ട്രയൽ ലെഡ്ജറിൻ്റെ പോസ്റ്റിങ് കറക്റ്റാണോ അതോ അല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്

അപ്പോൾ തേർഡ് മെത്തേഡ് എന്താണ് ടോട്ടൽ സ്കം ബാലൻസസ് മെത്തേഡ് ഈ മെത്തേഡിൽ എന്താണ് നമുക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകാം ദിസ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് ടോട്ടൽ മെത്തേഡ് ആൻഡ് ബാലൻസ് മെത്തേഡ് ബാലൻസ് മെത്തേഡിന്റെയും ടോട്ടൽ മെത്തേഡിന്റെയും ഒരു കോമ്പിനേഷൻ ആണ് ഇത് അപ്പോൾ ഈ സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ മെത്തേഡിലെ നാല് എമൗണ്ട് കോളംസ് ഉണ്ടായിരിക്കും ഓക്കെ നോർമലി രണ്ട് എമൗണ്ട് കോളംസ് ആണ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഉണ്ടാകുക രണ്ട് എമൗണ്ട് കോളംസും ഒരു അക്കൗണ്ട് ടൈറ്റിൽ കോളാണ് ഉണ്ടാവുക എന്നാൽ ഈ അക്കൗണ്ട് ഈ മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ അവിടെ രണ്ട് എമൗണ്ട് കോളം ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റിന്റെ ടോട്ടൽ എഴുതാനും അതുപോലെ തന്നെ രണ്ട് എമൗണ്ട് കോളം മറ്റു രണ്ട് എമൗണ്ട് കോളം ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ബാലൻസസ് എഴുതാനും വേണം ഓക്കെ കോമ്പിനേഷൻ ആണല്ലോ ഒന്നിൽ നമ്മൾ ടോട്ടലാണ് എഴുതേണ്ടത് ഡെബിറ്റിനെയും ക്രെഡിറ്റിനെയും ടോട്ടൽ ചെയ്ത രണ്ട് കോളംസും അതുപോലെ തന്നെ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റിന്റെ ബാലൻസസ് ചെയ്താൽ രണ്ട് കോളംസും ഇതിലുണ്ടായിരിക്കണം നോർമലി ഈ മെത്തേഡും നമ്മൾ യൂസ് ചെയ്യാറില്ല കാരണം ഇത് വളരെ ടൈം കൺസ്യൂമിംഗ് ആണ് ഓക്കെ അപ്പോൾ നമുക്ക് ഒരു പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യാം ഇതൊരു സിമ്പിൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാനുള്ള പ്രോബ്ലം ആണ് നോർമലി നമുക്ക് ഇതിൽ ബാലൻസ് തന്നിട്ട് ഇതിൽ നിന്ന് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാൻ മാത്രമേ ഇതിൽ ആവശ്യമുള്ളൂ അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് അടക്കാം ഇൻഡിക്കേറ്റ് അഗെയിൻസ്റ്റ് ഈച്ച് എമൗണ്ട് വെദർ ഇറ്റ് ഈസ് ഡെ വെദർ ഇറ്റ് ഈസ് എ ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് ബാലൻസ് ആൻഡ് പ്രിപ്പയർ എ ട്രയൽ ബാലൻസ് ആസ് എറ്റ് മാർച്ച് തേർട്ടി ഫസ്റ്റ് ടു തൗസൻഡ് ഫോർട്ടീൻ ബേസ്ഡ് ഓൺ ദ ഫോളോയിങ് ബാലൻസസ് അപ്പോൾ താഴെ തന്നിരിക്കുന്ന ബാലൻസസിൻ്റെ അടിസ്ഥാനത്തിൽ ഡെബിറ്റ് ഏതാണ് ക്രെഡിറ്റ് ഏതാണെന്ന് മനസ്സിലാക്കി ഒരു ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാനാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഓരോ ഐറ്റംസ് നോക്കിയിട്ട് ഏതാണ് ഡെബിറ്റ് ഏതാണ് ക്രെഡിറ്റ് എന്ന് മനസ്സിലാക്കാം അപ്പോൾ ഫസ്റ്റ് വൺ ക്യാപിറ്റലാണ് ക്യാപിറ്റലിന് നമുക്കറിയാം എന്ത് ബാലൻസാണ് ക്രെഡിറ്റ് ബാലൻസ് ആണ് അപ്പോൾ നമുക്കിവിടെ ക്രെഡിറ്റ് എന്ന് എഴുതാം അതുപോലെ ഡ്രോയിങ്സ് എന്ന് പറയുന്നതിന് എന്ത് ബാലൻസ് ആണ് വരിക ഡെബിറ്റ് ബാലൻസ് ആണ് വരിക മെഷീനറി എന്ന് പറയുന്നത് അസെറ്റാണ് സോ അതിനും ഡെബിറ്റ് ബാലൻസ് ആണ് വരിക സെയിൽസ് എന്ന് പറയുന്നത് ഇൻകം ആണ് സോ അതിന് ക്രെഡിറ്റ് ബാലൻസ് ആണ് വരിക പെർച്ചേസ് എന്ന് പറയുന്നത് എക്സ്പെൻസസ് ആണ് സോ അതിനെ ഡെബിറ്റ് ബാലൻസ് ആണ് വരിക ദെൻ സെയിൽസ് റിട്ടേൺസ് എന്ന് പറയുന്നത് റിട്ടേൺസ് ആയതുകൊണ്ട് നമ്മൾ സെയിൽസിനെ ക്രെഡിറ്റ് ചെയ്തുകൊണ്ട് സെയിൽസ് റിട്ടേൺസിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം ദെൻ പർച്ചേസ് റിട്ടേൺസ് എന്ന് പറയുമ്പോൾ പെർച്ചേസിനെ നമ്മൾ ഡെബിറ്റ് ചെയ്തു സോ റിട്ടേൺസിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം വേജസ് നമ്മുടെ എക്സ്പെൻസസ് ആണ് സോ നമ്മൾ അതിനെ ഡെബിറ്റ് ചെയ്യണം ഗുഡ് എന്ന് പറയുന്നത് നമ്മുടെ അസെറ്റാണ് സോ നമ്മൾ അതിനെ ഡെബിറ്റ് ചെയ്യാം ഇൻട്രസ്റ്റ് റിസീവ്ഡ് എന്ന് പറയുന്നത് ഒരു ഇൻകം ആണ് സോ നമ്മളതിനെ ക്രെഡിറ്റ് ചെയ്യാം ഡിസ്കൗണ്ട് അലൌഡഡ് എന്ന് പറയുന്ന ഒരു എക്സ്പെൻസസ് ആണ് അതുകൊണ്ട് നമ്മൾ അതിനെ ഡെബിറ്റ് ചെയ്യുന്നു ദെൻ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഈസ് എ ലയബിലിറ്റി സോ നമ്മളതിനെ ക്രെഡിറ്റ് ചെയ്യുന്നു ബാങ്ക് ലോൺ എന്ന് പറയുന്ന നമ്മുടെ ലയബിലിറ്റി തന്നെയാണ് സോ അതിനെയും ക്രെഡിറ്റ് ചെയ്യുക ഡെപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഇവർ രണ്ട് പേര് നമ്മുടെ ഡെപ്റ്റേഴ്സ് ആണ് ഡെപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ആണ് സോ നമ്മൾ നമ്മളിത് രണ്ടും എന്താണ് ഡെബിറ്റ് ചെയ്യേണ്ടതാണ് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് ഇവർ രണ്ട് പേരുമാണ് സോ ക്രെഡിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ആണ് സോ നമ്മളതിനെ ക്രെഡിറ്റ് ചെയ്യണം ക്രെഡിറ്റ് ബാലൻസ് ആണ് വരിക ദെൻ ക്യാഷ് എന്ന് പറയുന്നത് നമ്മുടെ അസെറ്റാണ് സോ ഡെബിറ്റ് സ്റ്റോക്ക് എന്ന് പറയണതും ഡെബിറ്റ് തന്നെയാണ് വരിക ഓക്കെ ഇനി നമുക്ക് ഇത് ട്രയൽ ബാലൻസിലേക്ക് എഴുതാം ഓരോ ഐറ്റംസ് നോക്കിയിട്ട് ഓക്കെ അപ്പോൾ ഇതാണ് ഒരു ട്രയൽ ബാലൻസിൻ്റെ ഫോമാറ്റ് വരിക നമ്മൾ നേരത്തെ കണ്ടിരുന്നു ഒരു ട്രയൽ ബാലൻസ് ആസ് ഓൺ തേർട്ടി ഫസ്റ്റ് മാർച്ച് ടൂ തൗസൻഡ് ഫോർട്ടീൻ നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ് പ്രകാരം നമ്മൾ എഴുതി ഇനി നമുക്ക് അക്കൗണ്ട് ടൈറ്റിൽ എന്ന് പറഞ്ഞൊരു കോളം ലഡ്ജഫോളിയോ എന്ന് പറഞ്ഞൊരു കോളം ഡെബിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞൊരു കോളം ക്രെഡിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞൊരു കോളം ഓക്കെ അപ്പോൾ നമ്മൾ ഓരോ ഐറ്റം എടുത്തിട്ട് അതിനനുസരിച്ചിട്ട് എഴുതാം ഓക്കെ അപ്പോൾ ഫസ്റ്റ് വൺ പറയുന്നത് ക്യാപിറ്റൽ ആണ് അപ്പോൾ ക്യാപിറ്റൽ വൺ ലാക്ക് നമുക്ക് എഴുതാം ക്യാപിറ്റൽ വൺ ലാക്ക് ക്രെഡിറ്റ് ആണ് വരിക ദെൻ നെക്സ്റ്റ് വരുന്നത് ഡ്രോയിങ്സ് ആണ് ഡ്രോയിങ്സ് വരുന്നത് സിക്സ്റ്റീൻ തൗസൻഡ് ആണ് അത് ഡെബിറ്റ് ആണ് വരിക നെക്സ്റ്റ് വൺ മെഷീനറി ആണ് മെഷീനറി വരുന്നത് ട്വൻ്റി തൗസൻഡ് അസോ ഡെബിറ്റ് ചെയ്യേണ്ട എമൗണ്ട് ആണ് അപ്പോൾ മെഷീനറി ട്വൻ്റി തൗസൻഡ് നെക്സ്റ്റ് മൺ വരുന്നത് സെയിൽസ് ആണ് സെയിൽസ് ടു ലാക്ക് ക്രെഡിറ്റ് ബാലൻസ് ആണ് ഓ സെയിൽസ് ദെൻ പേർച്ചേസ് ആണ് പെർച്ചേസ് ടു ലാക്ക് ടെൻ തൗസൻഡ് ആണ് സോ പർച്ചേസസ് ടു ലാക്ക് ടെൻ തൗസൻഡ് സെയിൽസ് റിട്ടേൺസ് പറയുന്നുണ്ട് ട്വൻ്റി തൗസൻഡ് ആണ് അതും ഡെബിറ്റ് ആണ് നെക്സ്റ്റ് പറയുന്നത് പെർച്ചേസസ് റിട്ടേൺസ് ആണ് അതിന് നമ്മൾ കൊടുത്തിരിക്കുന്നത് ക്രെഡിറ്റ് ആണ് തേർട്ടി തൗസൻഡ് നെക്സ്റ്റ് പറയുന്നത് വേജസ് ആണ് വേജസ് ഫോർട്ടി തൗസൻഡ് ആണ് പറയുന്നത് വേജസ് ഫോർട്ടി തൗസൻഡ് ഡെബിറ്റ് ആണ് ഗുഡ് വില്ലാണ് ഗുഡ് വില് അസറ്റ് ആണ് സിക്സ്റ്റി തൗസൻഡ് ാണ് സോ ഇൻകം ആണ് അതുകൊണ്ട് ക്രെഡിറ്റ് ചെയ്യണം നെക്സ്റ്റ് ഡിസ്കൗണ്ട് അലൌഡ് ഡിസ്കൗണ്ട് അലൌഡ് ഒരു ആണ് സോ സിക്സ് തൗസൻഡ് ഡെബിറ്റ് നെക്സ്റ്റ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ലയബിലിറ്റി ആണ് ട്വന്റി ടു തൗസൻഡ് നെക്സ്റ്റ് വൺ ബാങ്ക് ലോൺ ബാങ്ക് ലോൺ എന്ന് പറയുന്നത് ക്രെഡിറ്റ് ചെയ്യണം അപ്പോൾ നയൻറ്റി ആണ് ജോൺ വൺ ആണ് ഡെപ്റ്റേഴ്സ് രണ്ട് പേരാണ് രണ്ട് ആഡ് ചെയ്യുമ്പോൾ ട്വന്റി ഫിഫ്റ്റി ഫൈവ് പ്ലസ് ട്വൻറ്റി സെവൻറ്റി ഫൈവ് തൗസൻഡ് ആണ് വരിക അപ്പോൾ ഇത് എഴുതിയ റെക്കോർഡായി ഉണ്ടായിരുന്നില്ല ബാങ്ക് ലോൺ നയൻറ്റി തൗസൻഡ് ക്രെഡിറ്റ് ബാലൻസ് ആണ് ഡെറ്റേഴ്സ് എന്ന് പറയുന്നത് രണ്ടും കൂടി ആഡ് ചെയ്യാം ചാപ്റ്റേഴ്സ് ഫിഫ്റ്റി ഫൈവ് പ്ലസ് ട്വൻറ്റി തൗസൻഡ് സെവൻറ്റി ഫൈവ് തൗസൻഡാണ് നമുക്ക് എഴുതുന്നത് ഡെബിറ്റ് സൈഡിലെ സെവൻറ്റി ഫൈവ് തൗസൻഡ് ആണ് അപ്പോൾ ക്രെഡിറ്റേഴ്സ് പോലെ ആഡ് ചെയ്യുമ്പോൾ തേർട്ടി ഫൈവ് പ്ലസ് ട്വൻറ്റി ഫൈവ് സിക്സ്റ്റി തൗസൻഡ് ആണ് വരുന്നത് അപ്പോൾ നമുക്ക് ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് സിക്സ്റ്റി തൗസൻഡ് എഴുതാം നെക്സ്റ്റ് വരുന്നത് ക്യാഷാണ് ക്യാഷ് അപ്പം ക്യാഷിൻ്റെ ഡെബിറ്റ് ബാലൻസ് ആണ് എമൗണ്ട് എത്രയാണ് ഫിഫ്റ്റി ഫോർ തൗസൻഡ് ഓക്കെ നെക്സ്റ്റ് വരുന്നത് സ്റ്റോക്ക് ആണ് സിക്സ്റ്റീൻ തൗസൻഡ് ഓക്കെ അപ്പോൾ ഇതിലെ എല്ലാ ഐറ്റംസും നമ്മൾ എഴുതി കഴിഞ്ഞു ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇത് നമുക്ക് ആഡ് ചെയ്ത് നോക്കാം ഡെബിറ്റും ക്രെഡിറ്റ് സൈഡും അപ്പോൾ നമുക്ക് ഇത് എല്ലാം ആഡ് ചെയ്യാം അപ്പോൾ ഡെബിറ്റ് സൈഡ് ആഡ് ചെയ്യുമ്പോഴും ക്രെഡിറ്റ് സൈഡ് ആഡ് ചെയ്യുമ്പോഴും എത്ര എമൗണ്ട് കിട്ടിയെന്ന് നോക്കാം സോ ടോട്ടലായിട്ട് നമുക്ക് ലഭിക്കുന്നത് ഫൈവ് ലാക്ക് സെവൻറ്റീൻ തൗസൻഡ് ഓക്കെ ഡെബിറ്റ് കോളം ആഡ് ക്രെഡിറ്റ് കോളം ആഡ് ചെയ്യുമ്പോഴും നമുക്ക് ലഭിക്കുന്നത് ഫൈവ് ലാക്ക് സെവൻറ്റീൻ തൗസൻഡ് ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് ഒരു ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യേണ്ടത് അപ്പോൾ ഇത് സിമ്പിളായിട്ടാണ് നമുക്ക് എമൗണ്ട് തന്നിട്ടുണ്ടെങ്കിൽ ആണെങ്കിൽ നമുക്ക് പോലെ മുന്നത്തെപ്പോലെ ജനർ എഴുതി ലഡ്ജർ എഴുതി അല്ലെങ്കിൽ പോസ്റ്റിങ്ങൊക്കെ നടത്തിയിട്ട് മറ്റൊരു തരത്തിൽ നമുക്ക് കണ്ടുപിടിക്കാം അപ്പോൾ അത് ഞാൻ മറ്റൊരു ക്ലാസ്സിലെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലെ ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് കാണാം സോ താങ്ക്സ് ഫോർ വാച്ചിങ്